പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പത്തനാപുരം സ്വദേശിയായ സിപിഒ സജീവ് ഖാനെതിരെയാണ് നടപടി. ജീവനക്കാരിയുടെ പരാതിയിൽ പത്തനംതിട്ട വനിതാ പോലീസ് കേസെടുത്തു. വിവരങ്ങളുമായി സി ജി ഉമേഷ ചേരുകയാണ്. ഉമേഷ, വിവരങ്ങൾ എന്തൊക്കെയാണ്? ബന്ധു, മൂന്ന് ദിവസം മുൻപാണ് സംഭവം. പോലീസ് സ്റ്റേഷൻ വൃത്തിയാക്കുന്നതിനും പോലീസുകാർക്ക് മറ്റു സഹായങ്ങൾ ചായ ഉൾപ്പെടെ ഇട്ട് നൽകാനുമായി എത്തുന്ന യുവതിയാണ് സ്റ്റേഷന്റെ അടുക്കളയിൽ വെച്ച് സജീവ് ഖാൻ കടന്നു പിടിച്ചെന്ന് യുവതി പരാതി നൽകിയത്. യുവതി ഇക്കാര്യം സ്റ്റേഷനിൽ ആദ്യം അറിയിച്ചിരുന്നു. തുടർന്ന് പരാതി നൽകാതെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ സ്റ്റേഷനുള്ളിൽ തന്നെ ശ്രമങ്ങൾ നടന്നിരുന്നു. എന്നാൽ വിവരമറിഞ്ഞ പത്തനംതിട്ട DYSP നന്ദകുമാർ യുവതിയെ കൗൺസിലിംഗിന് വിധേയമാക്കി. തുടർന്നാണ് യുവതി ഈ സംഭവത്തിന്റെ വിശദ വിവരങ്ങൾ കൗൺസിലിംഗിടെ വെളിപ്പെടുത്തുന്നത്. ഇതിനെ തുടർന്നാണ് പിന്നീട് പത്തനംതിട്ട വനിതാ പോലീസ് സ്റ്റേഷനിൽ വിഷയത്തിൽ കേസ് രജിസ്റ്റർ ചെയ്തത്. മാത്രമല്ല വിഷയത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി, സ്പെഷ്യൽ ബ്രാഞ്ച് DYSPക്കും ഒപ്പം തന്നെ പത്തനംതിട്ട DYSPക്കും നിർദ്ദേശം നൽകി. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഇരുവരും റിപ്പോർട്ട് ജില്ലാ പോലീസ് മേധാവിക്ക് സമർപ്പിച്ചത്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്കെതിരെ സജീവ് ഖാനെതിരെ ഇപ്പോൾ കേസെടുത്തത്. ഇയാളെ ഇന്നലെ രാത്രി തന്നെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇയാൾ പത്തനംതിട്ട പോലീസ് ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഇയാൾ ഒളിവിലാണെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നന്ദു. പത്തനംതിട്ട ആറന്മുള പോലീസ് സ്റ്റേഷനിലെ താൽക്കാലിക ജീവനക്കാരിയെ കടന്നുപിടിക്കാൻ ശ്രമിച്ച പോലീസുകാരനെ സസ്പെൻഡ് ചെയ്തു. പത്തനാപുരം സ്വദേശിയായ സിപിഒ സജീവ് ഖാനെതിരെയാണ് നടപടി. സി ജി ഉമേഷ് ആയിരുന്നു വിവരങ്ങൾ നൽകിയത്.